السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. الله سبحانه وتعالى ഈ ലോകത്തെ വിജയിച്ച മുത്തഖിയും നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദ്മാർ എല്ലാവരുടെയും റസഖിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കുമാറാവട്ടെ. ഏതൊരു സമൂഹത്തിന്റെയും ധാർമ്മികവും സദാചാരവുമായ വലിയ മുന്നേറ്റങ്ങൾക്ക് കുടുംബങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സമാധാനപൂർണമായ സന്തോഷകരമായ കുടുംബജീവിതമാണ് ഏതൊരു സമൂഹത്തിനും സന്തോഷം പകരുന്നത്, സമാധാനം നൽകുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ചിത്രത എപ്പോഴൊക്കെ സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ആ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും കുടുംബജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകി അതിന്റെ മഹത്വങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും പരസ്പരം പാലിക്കേണ്ട കടമകളും കടപ്പാടുകളെയും കുറിച്ചെല്ലാം സമൂഹത്തോട് പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കുടുംബ സംവിധാനത്തിന്റെ വ്യവസ്ഥാപിതമായ രൂപം തകർത്തെറിയുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് വിധികൾ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ നീതിപീഠത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിലൂടെയാണ് എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ അമുസ്ലിം സഹോദരങ്ങളെ ബാധിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലുംപ്പെട്ട വിഭാഗത്തെ ബാധിക്കുന്ന വിധികളും അതിൽ നമ്മെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വിധികൾ നമുക്ക് മനസ്സിലാക്കിയതും അതിന്റെ ഗൗരവം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹേതര ബന്ധം കുറ്റകരമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 497-ാമത്തെ വകുപ്പ് റദ്ദാക്കി എന്നുള്ളതാണ്. അതിന് കാരണം പറഞ്ഞത് ഏതൊരു മനുഷ്യന്റെയും മൗലിക അവകാശം പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 21 വകുപ്പുകൾക്ക് വിരുദ്ധമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 497-ാം വകുപ്പ് എന്ന്. കാരണം മൗലികാവകാശ ലംഘനമാണ് വിവാഹേതര ബന്ധം നടത്തുന്നത്, ശിക്ഷാർഹമാക്കുന്നത് ഒരു മനുഷ്യന്റെ മൗലികാവകാശ ലംഘനമാണ് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. വിവാഹേതര ബന്ധം ആരെങ്കിലും നടത്തിയാൽ
അതിന് ക്രിമിനൽ കേസ് എടുക്കുന്ന സി ആർ പി സി 198 വകുപ്പും ആ ഒരു ഉത്തരവിലൂടെ കോടതി റദ്ദ് ചെയ്യുകയാണ്. അങ്ങനെ റദ്ദ് ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ആ 497 വകുപ്പിലുള്ള ചില വിവേചനം ചൂണ്ടിക്കാട്ടി ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയതാണ്. അതിലുള്ള വിവേചനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ടാളുകൾ വിവാഹേതര ബന്ധം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ തന്റെ ഭാര്യയെ ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ പുരുഷനെ 5 വർഷം വരെ തടവിലിടാനും പിഴ വിധിക്കാനുമുള്ള നിയമമാണ്. അവിടെ യഥാർത്ഥത്തിൽ രണ്ടുപേരും ആ പെണ്ണും ആണും ഒരുപോലെ കൊലക്കാരാണ് എങ്കിലും ആ നിയമമനുസരിച്ച് പുരുഷനെ മാത്രം ശിക്ഷിക്കാനുള്ള വകുപ്പേ ഉള്ളൂ. അവിടെ ഒരു വിവേചനം കോടതി കണ്ടെത്തുകയാണ്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ ഭാര്യ മറ്റൊരാളെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ പുരുഷനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള വകുപ്പും അതിലില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു വകുപ്പ് അതിൽ കാണുമ്പോ കോടതി അവിടെ കാണുന്നത് ഭർത്താവ് ഒരു യജമാനന്റെ റോളിലാണ്, ഒരു ഭരണാധികാരിയുടെ റോളിലാണ്. ഒരിക്കലും ഒരു പെണ്ണിനെ ഭരിക്കാനുള്ള അധികാര ശക്തിയായി ഒരു ഭർത്താവ് മാറരുത്, അതൊരു പെണ്ണിന്റെ മൗലികാവകാശ ലംഘനമാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിലുള്ള വിവേചനം ദൂരീകരിച്ച് അതിനനുസരിച്ചുള്ള വിധി നിർണയം നടത്തുന്നതിനപ്പുറം ആ വകുപ്പ് തന്നെ റദ്ദ് ചെയ്തു. ആ വകുപ്പ് തന്നെ റദ്ദ് ചെയ്തപ്പോ അതിൽ നിന്ന് വരുന്ന നിയമം എന്നുള്ളത് ഏതൊരു പെണ്ണിനാണെങ്കിലും ഏതൊരു പുരുഷനാണെങ്കിലും വിവാഹേതര ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കോടതിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനെയോ സമീപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരു ഭാര്യക്ക് ഏത് പുരുഷന്റെ കൂടെയും പോവാം, ഒരു പുരുഷന് ഏതൊരു പെണ്ണിനെയും പ്രാപിക്കാം. ആ ഒരു തരത്തിലേക്ക് അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്നുള്ള തരത്തിലേക്ക് സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നപ്പോ യഥാർത്ഥത്തിൽ അത് കുടുംബ ബന്ധത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വിധിയാണ് എന്ന് സമൂഹം അതിനെ വിലയിരുത്തുകയാണ്. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വിവേകമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അത് ഗുരുതരമായ പ്രത്യാഘാതം സമൂഹത്തിനുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിന്റെ ചാലകശക്തി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ വളരെ സുന്ദരമായ ചേതോഹരമായ മുന്നോട്ടുള്ള ഗമനത്തിന്റെ പ്രധാനപ്പെട്ട ചാലകശക്തി ആ കുടുംബ ജീവിതത്തിന്റെ സുദൃഢമായ കുടുംബ ജീവിതമാണ്. ആ കുടുംബ ബന്ധം തകരുന്ന സാഹചര്യം സമൂഹത്തിനുണ്ടാകുമ്പോ ആ സമൂഹത്തിൽ സുസ്ഥിരതയുണ്ടാവില്ല, ദൃഢതയുണ്ടാവില്ല, സമാധാനമുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം സമൂഹത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഭാര്യക്ക് ഏതൊരു പുരുഷന്റെ കൂടെയും പോവാം, അതുപോലെ തന്നെ ഒരു ഭർത്താവിന് ഏതൊരു പെണ്ണിന്റെ കൂടെയും പോവാം. ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എങ്കിൽ കുടുംബ ബന്ധം തന്നെ തകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ലൈംഗികമായ അരാജകത നടക്കും, ഒരുപാട് ലൈംഗികരമായ രോഗങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കുന്ന ഒരവസ്ഥയായി അത് മാറും. മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ സംശയങ്ങൾ വർദ്ധിച്ച് അത് തന്നെ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. കുടുംബ കോടതികളിൽ എത്രയോ കേസുകൾ ഇപ്പോൾ തന്നെ കെട്ടിക്കിടക്കുകയാണ്. അതിനപ്പുറം കുടുംബ കോടതികൾക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള കേസുകൾ കുടുംബ കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ആത്മഹത്യ വർദ്ധിക്കും. ഈ ഒരു നിയമം വന്നതിന് ശേഷം തന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ആ ഭാര്യ ആത്മഹത്യ ചെയ്തത് ആ പത്രത്തിലൂടെ ഒക്കെ വായിച്ചു. എന്താണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം? ഭർത്താവിന്റെ വിവാഹേതര ബന്ധം ചൂണ്ടിക്കാണിച്ചപ്പോ ഭർത്താവ് പറഞ്ഞത് ഞാൻ ഇത് ഏത് പെണ്ണിന്റെ പിന്നാലെ പോയാലും നിനക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല, നിനക്ക് എനിക്കെതിരെ ഏത് കോടതി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിങ്ങനെയുള്ള സാഹചര്യം സുപ്രീം കോടതി റദ്ദ് ചെയ്തു എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞപ്പോ ആ ഭാര്യ വിഷമം സഹിക്കവയ്യാതെ ഇനി ആരുടെ മുന്നിലാണ് പോവുക, എന്റെ ഭർത്താവിന്റെ ഈ കുറ്റം പറയാൻ ഇനി എനിക്ക് എവിടെയാണ് പോവാൻ കഴിയുക എന്ന് തിരിച്ചറിഞ്ഞ ആ ഭാര്യ
ആത്മഹത്യ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ആത്മഹത്യ സമൂഹത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അനന്തരാവകാശ വിഷയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചാൽ ഏതൊരു ഭർത്താവിൽ നിന്നുണ്ടായതാണ്, ഏതൊരു പുരുഷനിൽ നിന്നുണ്ടായതാണ് എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഡി എൻ എ ടെസ്റ്റുകൾ ധാരാളമായി സമൂഹത്തിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായി ആ സുപ്രീം കോടതിയുടെ വിധിയാണ് സമൂഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ തകർക്കുന്ന ഗുരുതരമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു വിധിയാണ് 377-ാം വകുപ്പിനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി. ആ വിധി അനുസരിച്ച് സ്വവർഗരതി ക്രിമിനൽ കുറ്റമായിരുന്നു, സ്വവർഗരതി ക്രിമിനൽ കുറ്റമായിരുന്നു, അത് പാടില്ലാത്തതായിരുന്നു 377-ാം വകുപ്പ് അനുസരിച്ച്. പക്ഷേ സുപ്രീം കോടതി അതും റദ്ദ് ചെയ്യുകയാണ്. ഒരേ വർഗത്തിൽപ്പെട്ട പുരുഷനെ ഒരു പുരുഷനെ വിവാഹം കഴിക്കാം, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, അതുപോലെ തന്നെ സ്ത്രീക്ക് സ്ത്രീയെ പ്രാപിക്കാം, അങ്ങനെയുള്ള ഒരു സാഹചര്യം പറ്റുമെന്നുള്ള ഒരു വിധിയും സുപ്രീം കോടതി നടത്തുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു വിധിയാണ്. ലൈംഗികമായ അരാജകത്വത്തിന് കാരണമൊരുക്കുന്ന, കളമൊരുക്കുന്ന ഒരു വിധിയായിട്ടാണ് സമൂഹം അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സ്വതന്ത്രമായ ഉദാരമായ ലൈംഗികതയ്ക്ക് പ്രചോദനം നൽകുന്ന മാറ്റങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിധികളെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഉദാരമായ ലൈംഗികത ഏതൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് പെണ്ണിന്റെയും കൂടെ പോവാം, ഏത് പുരുഷന്റെ കൂടെയും പോവാം, സ്വവർഗരതി അനുവദനീയമാണ് എന്നൊക്കെ ചിന്തിച്ച ഏതൊക്കെ സമൂഹമുണ്ടോ ആ സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രവും വർത്തമാനവും നിരന്തരമായി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹം വരുന്നതിന് മുമ്പ് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു, മുൻഗാമികളായ ഒരു വിഭാഗമായിരുന്നു ബനൂ ഇസ്രായീൽ. ആ ബനൂ ഇസ്രായീലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അവ്വല ഫിത്നതിൻ ബനീ ഇസ്രായീൽ കാനത്ത് ഫിൻ നിസാ. ബനൂ ഇസ്രായീൽ സമൂഹത്തിൽ നടന്ന ആദ്യത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ, അത് സ്ത്രീ സംബന്ധമായ വിഷയമായിട്ടുണ്ടായതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയവുമായി ഉണ്ടായ ഫിത്നകളാണ് ബനൂ ഇസ്രായീൽ സമൂഹത്തിൽ ആദ്യമായി നടന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിടയിലുള്ള സമൂഹമാണ് പാശ്ചാത്യ സമൂഹം. ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? സ്വതന്ത്രമായ ലൈംഗികതയ്ക്ക് എല്ലാവിധ വാതിലും തുറന്നു കൊടുത്ത വിഭാഗമാണ് അവർ. അതിന്റെ തിന്റഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഉദാരമായ ലൈംഗികതയ്ക്ക് പ്രചോദനം നൽകുന്നത് US ആണ്, അമേരിക്കയാണ്. അവിടെയുള്ള അവസ്ഥ ഓരോ പഠനങ്ങളും പറഞ്ഞു തരുന്നത്, ഓരോ വർഷവും 56,300 ആളുകളാണ് എയ്ഡ്സ് ബാധിക്കുന്നത് എന്നാണ്. അതിൽ തന്നെ 18,000 ആളുകൾ ഓരോ വർഷവും എയ്ഡ്സ് ബാധിച്ചുകൊണ്ട് മരണപ്പെടുന്നുണ്ട് അമേരിക്കയിൽ. മാത്രമല്ല 350,000 കൗമാരക്കാരായ പെൺകുട്ടികളാണ്, 15 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളാണ് തന്തയേതാണെന്ന് അറിയാതെ ഗർഭം ചുമന്നുകൊണ്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. 300,000 പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതിന്റെ തിക്തഫലം മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ഒരു സാമൂഹ്യ നിരീക്ഷകൻ, ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, ഡേവിഡ് ബ്ലാങ്ക് ഹോൺ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു പുസ്തകം തന്നെ എഴുതി, ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. അതായത് അവിടെ ജനിക്കുന്ന 40% അമേരിക്കൻ കുട്ടികൾക്കും തന്റെ പിതാവ് ആരാണെന്നറിയാത്ത ഒരു സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് എന്ന് അവിടെയുള്ള സാമൂഹ്യ നിരീക്ഷകന്മാർ നിരീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉദാരമായ ലൈംഗികത ഏതൊക്കെ സമൂഹം അതിന് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ അതിന്റെ തിക്തഫലം ആ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധി എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും ഈ ഒരു നിയമം നടപ്പിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തേത് സ്വവർഗരതിയാണ്. ആ സ്വവർഗരതി ഉണ്ടായിരുന്ന സമൂഹത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി എയ്ഡ്സ് രോഗിയെ കണ്ടെത്തിയത് സ്വവർഗരതി നടത്തുന്ന വിഭാഗത്തിലാണ്. മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ഈ രണ്ട് കാര്യത്തെയും ഏത് രൂപത്തിലാണ് ഇസ്ലാം അതിനെ വീക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതിനെ കുറിച്ച് പറയാൻ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പരിശുദ്ധ ഇസ്ലാം ഈ വിവാഹേതര ലൈംഗിക ബന്ധത്തെയും അതുപോലെ തന്നെ സ്വവർഗരതിയെയും ഏത് കോണിലൂടെയാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗികതയെ ഒരിക്കലും പാപമായി ഇസ്ലാം കാണുന്നില്ല. ലൈംഗികതയുടെ വിശുദ്ധി എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സദസ്സിലിരിക്കുന്ന സഹാബിമാരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ പോയി നിങ്ങളുടെ വികാര ശമനം നടത്തുന്നത് അത് സദഖയാണ്. അത് സദഖ ചെയ്തതിന്റെ കൂലി കിട്ടും. സഹാബത്തിന് പോയി അത്ഭുതമായി, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ പോകുന്നതോ എന്നിട്ട് ഞങ്ങളുടെ ശാരീരിക ആവശ്യം നിറവേറ്റുന്നതോ നമ്മുടെ ലൈംഗിക സംതൃപ്തി നേടുന്നതോ അതിന് ഞങ്ങൾക്ക് പുണ്യമുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ ഒരു ഹറാമായ രൂപത്തിലാണ് നിങ്ങളുടെ ലൈംഗിക ശമനം നിങ്ങൾ നടത്തുന്നത് എങ്കിൽ, നിങ്ങളുടെ ദാഹം നിങ്ങൾ തീർക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ ലൈംഗിക സംതൃപ്തി നിങ്ങൾ നേടുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമായി അല്ലാഹു തആല രേഖപ്പെടുത്തില്ലേ? സഹാബിമാര് പറഞ്ഞു, അതേ റസൂലേ. എങ്കിൽ നബി തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല അനുവദനീയമാക്കിയ നിങ്ങളുടെ ഭാര്യയെ സമീപിച്ച് നിങ്ങൾ ലൈംഗിക സംതൃപ്തി നിങ്ങൾ നേടുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ലൈംഗികതയെ ഏറ്റവും മനോഹരമായി ഇസ്ലാം ആവിഷ്കരിക്കുകയാണ്. അതിൽ പോലും കൂലിയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ അത് അനുവദനീയമായ രൂപത്തിലായിരിക്കണം. അതേസമയത്ത് അനുവദനീയമല്ലാത്ത ഉദാരമായ ലൈംഗികതയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്, പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ വ്യഭിചാരം നടത്തുന്ന സന്ദർഭത്തിൽ, അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സമീപിച്ച് അവൻ വ്യഭിചാരം നടത്തുന്ന സമയത്ത്, ഹീന യസ്നി വഹുവ മുഅ്മിൻ, അവൻ ഒരിക്കലും വിശ്വാസിയല്ല. ആ സമയത്താണ് അവൻ മരിച്ചത് എങ്കിൽ അവൻ വിശ്വാസിയല്ലാതെ അവിശ്വാസിയായിട്ടാണ് മരണപ്പെടുക എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ സാരം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഏത് മനുഷ്യനാണ് ഉറപ്പ് പറയാൻ കഴിയുക, എന്റെ ആ വ്യഭിചാരം കഴിയുന്നതിന് മുമ്പ് ഞാൻ മരിക്കില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏത് സമയത്തും അല്ലാഹുവിന്റെ തീരുമാനം വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് നഷ്ടപ്പെടാം. എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. മിഞ്ഞാന്ന് പോലും വളരെ ദീനിയായ തൽപരനായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുഡ്സ് ഓട്ടോ എങ്ങനെ ഓടിച്ചു പോവുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. പക്ഷേ അതുവരെ കാറ്റില്ല, അതുവരെ മഴയില്ല. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുകയാണ്, കാറ്റടിച്ചു വീശുകയാണ്. അദ്ദേഹം എത്തേണ്ട സ്ഥലം എത്തിയപ്പോ, അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ ആ സ്ഥലം എത്തിയപ്പോ, ഒരു വലിയൊരു മരം കടപുഴകി അദ്ദേഹത്തിന്റെ ഗുഡ്സ് ഓട്ടോയുടെ മുൻവശത്ത് പതിക്കുകയാണ്. ആ സമയത്ത് തന്നെ ആ ഗുഡ്സ് ഓട്ടോ തകർന്ന് ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. അല്ലാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ, അല്ലാഹു താല സ്വർഗം പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആ ഓട്ടോ പോയതിനു ശേഷം മരം വീഴാമായിരുന്നു, അല്ലെങ്കിൽ ആ ഓട്ടോ അവിടെ എത്തുന്നതിന് മുമ്പ് മരം വീഴാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം അപ്പോഴാണ്. അല്ലാഹുവിന്റെ തീരുമാനം എപ്പോഴാണ്, ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല, അവൻ ആ സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലാതെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അതിന്റെ സാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൽ എത്രത്തോളം വ്യഭിചാരം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ആ സമൂഹത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്, ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഓരോന്നും നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഭൂകമ്പത്തിന്റെ രൂപത്തിലായിരിക്കാം, ചുഴലിക്കാറ്റിന്റെ രൂപത്തിലായിരിക്കാം, സുനാമിയുടെ രൂപത്തിലായിരിക്കാം. സമൂഹം എത്രത്തോളം നാശമാകുന്നുവോ അത്രത്തോളം അല്ലാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേസമയത്ത് ഇങ്ങനെയുള്ള ചപല നിമിഷങ്ങൾ മനുഷ്യൻ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം റസൂലുള്ളാഹി തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. അർശിന്റെ തണൽ ലഭിക്കും 7 വിഭാഗം ആളുകൾക്ക്. അതിൽ ഒരു വിഭാഗത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ഒരു പുരുഷനാണ് ആ പുരുഷനെ
ഒരു പെണ്ണ് ക്ഷണിച്ചു. എങ്ങനെയുള്ള പെണ്ണാണ്? നല്ല തറവാടിത്തമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഇവനെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഇന്നി അഹാഫുല്ലാ. ആ സമയത്ത് ആ പുരുഷൻ പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഹാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. ഒരിക്കലും നിന്റെ കുതന്ത്രത്തിന് വഴങ്ങാൻ എനിക്ക് സാധ്യമല്ല. എന്നെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, എന്റെ റബ്ബി രഹസ്യവും പരസ്യവും എല്ലാം കാണുന്ന റബ്ബാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. ഇങ്ങനെ പറയുകയും ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണല് അല്ലാഹു തആല കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിഭിചാരം എന്നുള്ളത്, ഉദാരമായ ലൈംഗികത എന്നുള്ളത് അനുവദനീയമായ ആ ഒരു ലൈംഗികതയ്ക്ക് അപ്പുറമുള്ള ഒരു ലൈംഗികത അന്വേഷിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഭിന്നവിയായ ശിക്ഷയുമുണ്ട്, ഉഹ്റവിയായ ശിക്ഷയുമുണ്ട് എന്നാണ്. ഒരു വിവാഹം കഴിച്ചവനാണ് വ്യഭിചാരം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ആ മനുഷ്യനെ എറിഞ്ഞുകൊള്ളണമെന്നാണ്. ആണിനെയാണെങ്കിലും പെണ്ണിനെയാണെങ്കിലും എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതേസമയത്ത് അവിവാഹിതരാണ് എങ്കിൽ അവരെ 100 അടിക്കുകയും അതിനുശേഷം 1 നാട് കടത്തുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ ഭൗതികപരമായ നിയമം. അതിന് പുറമെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നാളെ പരലോകത്ത് എന്ന് മാത്രമല്ല പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ഖബറിൽ വെച്ച് പോലും ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അതുപോലെ തന്നെ പ്രയാണ വേളയിലൊക്കെ നബി തങ്ങൾ കണ്ട ചില ശിക്ഷകളെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇടുങ്ങിയ ഒരു പാത്രത്തിൽ നഗ്നരായ ആണും പെണ്ണും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നബി തങ്ങൾ ചോദിച്ചപ്പോ നബി തങ്ങളോട് ജോലിയിൽ പറഞ്ഞ മറുപടി, അത് ഈ ഭൗതികമായ ലോകത്ത് വ്യഭിചരിച്ച ആളുകളാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് മലക്ക് പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വ്യഭിചാരികൾക്ക് ഭൗതികപരമായ ശിക്ഷയുമുണ്ട്, അതുപോലെ തന്നെ പാരത്രികമായ ശിക്ഷയുമുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് സ്വവർഗരതിയും, അതിനേക്കാൾ വ്യഭിചാരത്തിനേക്കാൾ ഗുരുതരമായ ഇസ്ലാം കണക്കാക്കിയ ഒന്നാണ് സ്വവർഗരതി എന്നുള്ളത്. അതും അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. പക്ഷേ ആ സ്വവർഗരതി ഏതൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ സമൂഹത്തെ അള്ളാഹു തആല നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആ വ്യക്തികൾക്ക് ദുരന്തമുണ്ടായിട്ടുണ്ട് എന്നാണ്. ആ സമൂഹത്തിന് നാശമുണ്ടായിട്ടുണ്ട് എന്നാണ്. എത്രത്തോളം വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്, അങ്ങനെയുള്ള സമൂഹത്തിൽ ഒരു പ്രവാചകനെ തന്നെ ആ ദുഷ്കർമ്മത്തിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ തന്നെ അള്ളാഹു തആല നിയോഗിച്ചു. ആ പ്രവാചകനാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല നിയോഗിച്ചത് ഇങ്ങനെ സ്വവർഗരതിക്കാരായ ആളുകളെ ആ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമൂഹത്തെ എത്രത്തോളം ഉപദേശിച്ചിട്ട് പോലും ആ സമൂഹം നന്നായിട്ടില്ലെന്ന് മാത്രമല്ല അവസാനം ഗത്യന്തരമില്ലാതെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തതിന് ഉത്തരമായിട്ട് അള്ളാഹു തആല രണ്ട് മലക്കുകളെയാണ് അയക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വ്യത്യസ്തമായ ആയത്തുകളിലൂടെ അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്, ഇത് ഏകദേശം എവിടെയെങ്കിലും ഉള്ള സംഭവമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. രണ്ട് മലക്കുകൾ അള്ളാഹു തആല നിയോഗിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രവാചകനായി നിയോഗിച്ചത്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരപുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഈ മലക്കുകൾ ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല ഇത് മലക്കുകളാണ് എന്ന്. ഇബ്രാഹിം നബിക്ക് ഒരു സ്വഭാവമുണ്ട്, ഏത് ആളുകൾ വന്നാലും അവരെ സംസ്കരിക്കുക എന്നുള്ളത്. ഈ രണ്ട് മലക്കുകൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടിയുള്ള സൽക്കാരം തയ്യാറാക്കി. പക്ഷേ ആ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും മനുഷ്യരല്ല, ഇത് ഞങ്ങൾ ഭക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച മലക്കുകളാണ് ഞങ്ങളെന്ന് ആ മലക്കുകൾ പറയുകയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞിന്റെ ജന്മത്തെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ആ രണ്ട് മലക്കുകൾ പോവുകയാണ്. മനുഷ്യരൂപത്തിൽ വളരെ സുന്ദരന്മാരായ രണ്ട് കുട്ടികളുടെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് പോയി. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ രണ്ട് മലക്കുകൾ സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിൽ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ രൂപത്തിൽ ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് പോയപ്പോ അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ചുകൂടി അവർക്ക് വലിയ കൗതുകമായി വലിയ താല്പര്യമായി
ദിവസമായി അവർ ആ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഈ കുട്ടികളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം, ഞങ്ങളുടെ രതിക്രീഡകൾക്ക് വിധേയമാക്കാൻ വേണ്ടി, ഞങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഈ കുട്ടികളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുദ്ധിയില്ലാത്ത ആ വിഭാഗത്തെ കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെ ഈ കുട്ടികളെ സംരക്ഷിക്കണമെന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് മലക്കൂലാണ് എന്ന്. അവസാനം അവർ ഇവരെ കൊണ്ടുപോകുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോ ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവരോട് പറയുകയും അവരെ രക്ഷപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിൽ അല്ലാഹു ഇറക്കുകയും ചെയ്യുകയാണ്. ഏതാണ് ശിക്ഷ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുപോലെ മുഖാമികളെ ശിക്ഷിച്ചിട്ടില്ല, ഒരു തെറ്റ് ചെയ്തവരെയും അതുപോലെ അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല. അത്രത്തോളം ഗുരുതരമായ ഒരു ശിക്ഷയാണ് ആ സമൂഹത്തിന് അല്ലാഹു ഇറക്കിയത്. ഭൂമി കുലുക്കം നൽകി, മാത്രമല്ല അവർ ഏതൊരു ഭൂമിയിലാണോ താമസിച്ചത്, സദൂം എന്ന് പറയുന്ന പ്രദേശത്താണ്, സദൂം എന്ന് പറയുന്ന പ്രദേശത്ത് ജോർദാനിന്റെയും അതുപോലെ തന്നെ ഡെഡ് സീ ചാവുകടലിന്റെയും സമീപത്ത് മലം പ്രദേശത്തുള്ള ഒരു പ്രദേശമാണ് സദൂം എന്നുള്ളത്. ആ സദൂം എന്ന് പറയുന്ന പ്രദേശം അത് മുഴുവനെ നേരെ മറിച്ച് ചാവുകടലിലേക്ക് പതിക്കുകയാണ്, ഭൂമി നേരെ കീഴ്മേൽ മറിയുകയാണ്. എന്നിട്ടും അല്ലാഹു തആല ശിക്ഷ അവസാനിപ്പിച്ചിട്ടില്ല. ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും അവരുടെ മുകളിലൂടെ ചുടുകല്ല് അല്ലാഹു തആല വർഷിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്രത്തോളം കഠിനമായി ശിക്ഷിക്കപ്പെട്ട ഒരു വിഭാഗമാണ് സ്വവർഗരതി നടത്തിയ വിഭാഗമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിഭാഗത്തിന്റെ അടയാളം ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ചാവുകടൽ എന്ന് പറയുന്ന പ്രദേശം. ജോർദാനിന്റെയും ഫലസ്തീന്റെയും ഇടയിൽ ചാവുകടൽ എന്ന് പറയുന്ന പ്രദേശം. ഏത് ജീവി ഒരു ജീവിക്കും അതിൽ ജീവിക്കാൻ കഴിയില്ല. അത്രത്തോളം ഗന്ധകം ലവണാംശം കൂടുതലുള്ള വെള്ളമാണ് അതിൽ. നമ്മൾ ഏത് കടൽ വെള്ളം ഒരു ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഉപ്പിന്റെ അംശം ഏറി വന്നാൽ ഉണ്ടാകുക 35 ഗ്രാമാണ്. അതേസമയത്ത് ചാവുകടലിലുള്ള വെള്ളം ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് െങ്കിൽ അതിന്റെ ഉപ്പിന്റെ അംശം 300 ഗ്രാമാണ്. അത്രത്തോളം ഗന്ധം കൂടിയ അതുപോലെ തന്നെ വിഷാംശം കൂടിയ ഒരു ജീവിക്കും അതിൽ താമസിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലാഹു തആല ലോകാവസാനം വരെ ശിക്ഷയുടെ അടയാളമായി ബാക്കി വെച്ച ഒരു വിഭാഗത്തിന്റെ ശേഷിപ്പാണ് ചാവുകടൽ എന്നുള്ളത്. എന്താണ് അത്രത്തോളം അവർക്ക് ആ ശിക്ഷ കിട്ടാനുള്ള കാരണം? അവർ സ്വവർഗരതിക്കാരായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഅനല്ലാഹു മൻ അമില ഖൗമി ലൂത്തിൻ. അല്ലാഹു തആല ശപിക്കട്ടെ, 3 പ്രാവശ്യമാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആല ശപിക്കട്ടെ, അല്ലാഹു തആല ശപിക്കട്ടെ, അല്ലാഹു തആല ശപിക്കട്ടെ. ആരെയാണ് അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞത്? മൻ അമില അമില ഖൗമി ലൂത്തിൻ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന്റെ പ്രവർത്തനം ആരൊക്കെയാണോ ചെയ്യുന്നത് അവരെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് 3 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാപത്തിന്റെ വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് സ്വവർഗരതി ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് കടുത്ത തെറ്റാണ്. എത്രത്തോളം സഹാബിമാരുടെ ചില അഭിപ്രായം അനുസരിച്ച് ആരെങ്കിലും സ്വവർഗരതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കരിച്ചു കളയണമെന്നാണ്, എറിഞ്ഞു കൊല്ലണമെന്നുള്ളത് ഏതായാലും നിയമമാണ്. ഒരു വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്തൊക്കെയുണ്ടോ ആ ശിക്ഷ ഭൗതികപരമായ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ്. അതിനപ്പുറം ചില സഹാബിമാർ അലി റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാർ പറഞ്ഞത് അവരുടെ ജീവനോടെ കത്തിക്കണമെന്നാണ്. അത്രത്തോളം ഗുരുതരമായി ഇസ്ലാം കാണുന്ന ഒരു പാപമാണ് സ്വവർഗരതി എന്നുള്ളത്. അതിനെ നിയമമാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചില ഉത്തരവിലൂടെ ഉണ്ടായത്. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ വളരെ തളം തെറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അതിൽ നിന്ന് അങ്ങനെയുള്ള തിന്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിധികൾക്കെതിരെ ഭരണകൂടമാണ് ശ്രദ്ധിക്കേണ്ടത്. പല ജനവിരുദ്ധമായ നിയമങ്ങളും വിധികളും വന്നപ്പോ പല ഓർഡിനൻസിലൂടെയും പല പുതിയ നിയമങ്ങളും ഉണ്ടാക്കിയതിലൂടെയും ഒക്കെ പലപ്പോഴും സമൂഹത്തെ നല്ല ഭരണാധികാരികൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ ഉയർന്നു ചിന്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള പാകതയും അതിനുള്ള പക്വതയും അതിനുള്ള ചിന്തയും അല്ലാഹു തആല നമ്മുടെ ഭരണാധികാരികൾക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാന വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു തആല നല്ല നിലയിൽ സദാചാരം നിലനിർത്താനും ധാർമ്മികത നിലനിർത്താനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും തിന്മയിൽ നിന്നും അല്ലാഹു തആല സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.